ദില്ലിയിലെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് വായു മലിനീകരണം സംബന്ധിച്ച കേന്ദ്ര സർക്കാർ വിളിച്ച യോഗത്തിന്റെ റിപ്പോർട്ടും കോടതി വിലയിരുത്തും. മലിനീകരണം കുറയ്ക്കാനുള്ള നടപടികളുടെ ഭാഗമായി വാരാന്ത്യ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നത് ദില്ലി സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര സർക്കാർ വിളിച്ച യോഗത്തെ ദില്ലി സർക്കാർ അറിയിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കടക്കം ഒരാഴ്ച വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യമടക്കം സർക്കാർ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുകയാണ് ദില്ലിയിൽ നിന്നും. വിഷ്ണു, ഇത് വീണ്ടും സുപ്രീംകോടതിയുടെ മുൻപിൽ ദില്ലി മലിനീകരണം എത്തുകയാണ്. കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനമൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്ന് എപ്പോഴാണ് കേസ് കോടതിക്ക് മുൻപിൽ ഈ വിഷയം എത്തുക? എന്താണ് വിവരങ്ങൾ? അക്ഷയ്, ഇന്ന് രാവിലെയോടുകൂടി തന്നെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരും. അതേസമയം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഇന്നലെ കേന്ദ്ര സർക്കാർ ദില്ലി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിക്ക് നൽകുന്നുണ്ട്. അതേസമയം ഇന്നലെ ചേർന്ന യോഗത്തിൽ വായു മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിന് ചില നടപടികൾ ദില്ലി സർക്കാർ അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. ദില്ലി സർക്കാർ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് വായു ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുക എന്നതാണ്. ഇതിനു പുറമെ ട്രക്കുകൾക്ക് ദില്ലിക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ വാഹനങ്ങൾ, ട്രക്കുകൾ, ചരക്ക് വാഹനങ്ങൾ, ഇവയ്ക്കാണ് ഇപ്പോൾ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ നടപടികൾ ഇപ്പോൾ ദില്ലി സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്ന നടപടിയിലേക്കാണ് കേന്ദ്ര ദില്ലി സർക്കാർ കടക്കുന്നത്. അത് ബസ്സും മെട്രോയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അത് അതിന്റെ ഭാഗമായിക്കൊണ്ട് മെട്രോയിലെ നിയന്ത്രണങ്ങൾ കൂടുതൽ ഒഴിവാക്കണമെന്ന ഒരാവശ്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് ദില്ലി സർക്കാർ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം 1000 ബസ്സുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് നിരത്തിൽ ഓടിക്കാനും ദില്ലി സർക്കാർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നടപടികളിലേക്കൊക്കെ തന്നെയാണ് സർക്കാർ കടക്കുന്നത്. അത് പ്രത്യേകിച്ച് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏറ്റുവാങ്ങിയിട്ട് വന്നു. പ്രത്യേകിച്ച് ഈ ഒരു വായു മലിനീകരണം അത് നിയന്ത്രിക്കാൻ വേണ്ട തലത്തിലുള്ള അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു സുപ്രീംകോടതി രൂക്ഷമായി വിമർശനം ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം നടപടികളിലേക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കടക്കുന്നത്. അക്ഷയ്,